ഹായ് മക്കളെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാക്കിൾ ക്യൂ എന്ന് പറയുന്ന രണ്ട് ഡേറ്റാ സ്ട്രക്ചർ നമ്മൾ കണ്ടു, അത് വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ കോൺസെപ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കോൺസെപ്റ്റും ഇംപ്ലിമെൻറ്റേഷനും ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റും ട്രാവേഴ്സൽ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചർ ഒന്ന് നോക്കൂ. ഇവിടെ എന്ത് അറേഞ്ച്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ഓരോ നോഡുകൾ എടുത്തിരിക്കുകയാണ് അല്ലേ, ഓരോ നോഡ്. അപ്പം നോഡ് 1, നോഡ് 2, നോഡ് 3, നോഡ് 4, നോഡ് 5, അങ്ങനെ നോഡുകൾ എടുത്തിരിക്കുന്നു. ആദ്യത്തെ നോഡ് 1-നെ ഇവിടെ ഒരു സ്പെഷ്യൽ നോഡിൽ ലിങ്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമ്മുടെ ഒരു ട്രെയിനിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മ വരും അല്ലേ. ട്രെയിൻ, അതായത് ഇവിടെ ഓരോരോ ബോഗികൾ, ഓരോ ബോഗികൾ ഒരു ബോഗിൽ നിന്ന് മറ്റൊരു ബോഗി കണക്ട് ചെയ്ത് പോയേക്കുന്ന ഒരു രീതിയാണ്. ആ രീതിയാണ് നമ്മളിവിടെ ഈ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് ആദ്യത്തെ നോഡ്, ഒന്നാമത്തെ ബോഗി, നമ്മുടെ എൻജിൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിനെ ഡിനോട്ട് ചെയ്യാം, എൻജിനിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻജിൽ നിന്ന് ആദ്യത്തെ നോഡിനെ കണക്ട് ചെയ്തു, അതിൽ നിന്ന് രണ്ടാമത്തെ നോഡിനെ കണക്ട് ചെയ്തു, അത് മൂന്നാമത്തെ നോഡിനെ കണക്ട് ചെയ്തു, ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. ലാസ്റ്റ് ബോഗി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണക്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ കണക്ഷൻ തീർന്നു കഴിയുമ്പോൾ അവിടെ ഒന്നുമില്ല. പിന്നെ അപ്പോൾ ലാസ്റ്റ് ബോഗി എന്ന് പറയുമ്പോൾ ഒന്നുമില്ലാത്തൊരു നൾ ആയിട്ട് നമുക്കവിടെ റെപ്രസെൻ്റ് ചെയ്യാം. നൾ എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ തീർന്നു എന്നുള്ളതിന് നമുക്കവിടെ മീൻ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഡേറ്റ എലമെൻറ്റുകളുടെ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക് ചെയ്ത് പോവുക, അതാണ് ഈ ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള പേര് വരാൻ കാരണം. ലിങ്ക് ചെയ്ത് പോവുക. അപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ നമുക്കറിയാം ഓരോ ഡേറ്റ എലമെൻറ്റും ഓരോ നോഡാണ്. ആ ഓരോ നോഡിലും രണ്ട് പാർട്ടുകളുണ്ട്. ഒന്ന് ഡേറ്റ പാർട്ടും ഉണ്ട്, രണ്ടാമത്തെ ലിങ്ക് പാർട്ടും ഉണ്ട്. ഈ ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സിനെയാണ്. കാരണം ഈ നോഡാണ് പറയുന്നത് അടുത്ത നോഡ് ഏതാണെന്ന് പറയാനായിട്ട് ഇതിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ നോഡിലും അതുപോലെ ഡേറ്റയും സ്റ്റോർ ചെയ്യുന്നു. അതിൻ്റെ ലിങ്ക് പാർട്ടിൽ, രണ്ടാമത്തെ പാർട്ടിൽ തൊട്ടടുത്ത നോഡിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റാണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അതുപോലെ ലാസ്റ്റ് നോഡിൽ നമ്മൾ എന്തുണ്ടാവും? ഒരു നള്ളായിരിക്കും ലാസ്റ്റ് നോഡിൽ സ്റ്റോർ ചെയ്യുക. ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ ലാസ്റ്റ് ഡേറ്റ ഐറ്റവും അതിൻ്റെ ലിങ്ക് പാർട്ടിൽ എന്തുകൊണ്ടായിരിക്കും? ഒരു നൾ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നൾ വാല്യൂ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലിങ്ക്ഡ് ലിസ്റ്റ് അവിടെ തീർന്നു, അതിൻ്റെ എൻഡായി എന്ന് മനസ്സിലാക്കാം. അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റിൽ ഒരു സ്പെഷ്യൽ പോയിൻ്റർ ഉണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിൻ്റർ ഉണ്ട്. ഈ സ്പെഷ്യൽ പോയിൻ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാൻ. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് നമുക്ക് അറിയണമല്ലോ, അപ്പോൾ തുടക്കത്തിലുള്ള നോഡിൻ്റെ അഡ്രസ്സിനെ അറിയുന്നതിന് വേണ്ടി ഇവിടെ ഒരു സ്പെഷ്യൽ പോയിൻ്റർ നമ്മൾ സ്റ്റാർട്ട് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിൽ നമ്മൾ ആദ്യത്തെ നോഡിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്നു. ആദ്യത്തെ നോഡ് രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യും, രണ്ടാമത്തെ നോഡ് മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്തു. ഇങ്ങനെയുള്ള അറേഞ്ച്മെൻ്റ് ആണ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് 5 നോഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓരോ പോയിന്റുകളും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ഡേറ്റ ഐറ്റംസ് വെയർ ദർ ഈസ് നോ ലിമിറ്റ് ഇൻ ദി നമ്പർ ഓഫ് ഐറ്റംസ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ഐറ്റത്തിൻ്റെ കളക്ഷനാണ്. ഇവിടെ നമ്പർ ഓഫ് ഐറ്റത്തിന് എന്തില്ല, ലിമിറ്റ് ഇല്ല. നമ്മൾ അരേ പറയുമ്പോൾ പറഞ്ഞിരുന്നു അരയിൽ എന്താണ് അതിൻ്റെ സൈസ് നമ്മൾ മുൻകൂട്ടി പറയണം, അത്ര എണ്ണം മാത്രമേ നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ എത്ര നോഡുകൾ വേണമെങ്കിലും ലിങ്ക് ചെയ്ത് പോകാം, അതുകൊണ്ട് ഇവിടെ ലിമിറ്റ് ഇല്ല. രണ്ടാമത്തെ പോയിന്റ്, ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഡേറ്റ സ്ട്രക്ചർ ആണ്. ഇറ്റ് ഗ്രോസ് ആസ് ആൻഡ് വെൻ ദ ന്യൂ ഡേറ്റ ഐറ്റംസ് ആർ ആഡഡ് ഇൻ ദി ലിസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നു, ഗ്രോസ് ചെയ്യുന്നു, ഇത് വളരുന്നു. എങ്ങനെ? പുതിയ ഡേറ്റ ഐറ്റംസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ലിങ്ക്ഡ് ലിസ്റ്റ് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇത് ഷ്രിങ്ക് ചെയ്യും. ഷ്രിങ്ക് ചെയ്യുന്ന എങ്ങനെയാണ്, ഡേറ്റ ഐറ്റംസ് റിമൂവ് ചെയ്യുന്നതിനനുസരിച്ച്, നോഡുകൾ ഓരോന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഷ്രിങ്ക് ചെയ്തുകൊണ്ടും ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, മെമ്മറി വിൽ നോട്ട് ബി അലോക്കേറ്റഡ് ഇൻ അഡ്വാൻസ്. അതിവിടെ മുൻകൂട്ടി നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം എന്താണ്, ഇത് നമുക്ക് എക്സിക്യൂഷൻ ടൈമിൽ, മെമ്മറി അലോക്കേഷൻ ഇവിടെ ഡ്യൂറിങ് എക്സിക്യൂഷൻ ടൈമിലാണ്. എക്സിക്യൂഷൻ ടൈമിൽ നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം, അതുകൊണ്ട് നമുക്ക് മുൻകൂട്ടി മെമ്മറി അലോക്കേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. അതുകൊണ്ട് ഇത് ഡൈനാമിക് ഇൻ നേച്ചറാണ്. അരേ പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും പറയുമായിരുന്നു അത് സ്റ്റാറ്റിക് നേച്ചറാണ്, കാരണം അതിൻ്റെ മെമ്മറി നമ്മൾ മുൻകൂട്ടി പറയേണ്ടതായിട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡൈനാമിക് ഇൻ നേച്ചർ ആണ്. അപ്പൊ ഈ മൂന്ന് പോയിന്റ് മനസ്സിലായല്ലോ. ഇനിയുണ്ട് പോയിന്റ്. അപ്പൊ ഈ മൂന്ന് പോയിന്റ് ക്ലിയർ ആയില്ലേ? ഓക്കെ.
നെക്സ്റ്റ് പോയിന്റ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് എ കളക്ഷൻ ഓഫ് നോട്ട്സ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത് നോഡുകളുടെ കളക്ഷൻ ആണ്. വേർ ഈച്ച് നോഡ് കൺസിസ്റ്റ് ഓഫ് ഡേറ്റ ആൻഡ് ലിങ്ക്. ഓരോ നോഡിലും ഡേറ്റയും ഉണ്ടായിരിക്കും, ലിങ്കും ഉണ്ടായിരിക്കും. ലിങ്ക് എന്ന് പറയുന്നത് പോയിന്റ് ടു ദി നെക്സ്റ്റ് നോഡ് ഇൻ ദി ലിസ്റ്റ്. ആ ലിസ്റ്റിൽ നെക്സ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യാനാണ് ലിങ്ക് ഉപയോഗിക്കുന്നത്. ഈ പിക്ചർ ഒന്ന് നോക്കൂ. ഇതൊരു നോഡാണ്. ആ നോഡ് വൺ എന്നുള്ളതാണ് ഇതിന് ഞാൻ കൊടുത്തിരിക്കുന്ന പേര്. ഇതിന്റെ അഡ്രസ്സാണ് 1000 എന്നാണ് ഈ നോഡിന്റെ അഡ്രസ്സ്. ഈ ഒരു നോഡിൽ രണ്ട് പാർട്ടുകളാണ് ഉള്ളത്. ഒന്ന് ഡേറ്റ പാർട്ടും മറ്റൊന്ന് ലിങ്ക് പാർട്ടും ആയിരിക്കും ഉണ്ടായിരിക്കുക. ഡേറ്റ പാർട്ടിൽ ആ നോഡിന്റെ ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്നു. ലിങ്ക് പാർട്ടിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? നെക്സ്റ്റ് നോഡിന്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യാനാണ് നമ്മൾ ലിങ്ക് ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ ഓരോ നോഡിലും രണ്ട് പാർട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക, ഡേറ്റയും ലിങ്കും. ക്ലിയർ ആയല്ലോ. ഇനി ഈ നോഡിന്റെ അഡ്രസ്സ് എവിടെ ആയിരിക്കും? 1000 എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും ഉണ്ടായിരിക്കുക? ഇതിന് തൊട്ട് മുന്നത്തെ നോഡിന്റെ ലിങ്ക് പാർട്ടിലായിരിക്കും ഈ 1000 സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലെ. 1000 എന്ന് പറയുന്നത് ഈ നോഡിന്റെ അഡ്രസ്സാണ്. ഇത് പോയിന്റ് ചെയ്യുന്നത് അടുത്ത നോഡിനെയാണ്. അപ്പൊ ഈ നോഡിന്റെ അഡ്രസ്സ് എവിടെ ഉണ്ടായിരിക്കും? ഇതിന്റെ പ്രീവിയസ് ആയിട്ടുള്ള നോഡിലായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് പോയിന്റ്, ലാസ്റ്റ് നോഡ് അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേജ് കണ്ടെയ്ൻസ് ദ ലാസ്റ്റ് ഡേറ്റ ഇൻ ദി ലിസ്റ്റ് ആൻഡ് നൾ പോയിന്റർ. ഈ ഒരു സ്റ്റേജിൽ ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ആ സ്റ്റേജിലെ അവസാനത്തെ നോഡിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? ലാസ്റ്റ് ഡേറ്റ, ആ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ അവസാനത്തെ ഡേറ്റയും ലാസ്റ്റ് ഡേറ്റയും പിന്നെ എന്തുണ്ടാവും? ഒരു നൾ പോയിന്ററും ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായിരിക്കും നൾ പോയിന്റർ? ഒന്നുമില്ല എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ നൾ പോയിന്റർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമ്മളൊരു അവസാനത്തെ നോഡ് നമ്മളിവിടെ വരച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഞാനിവിടെ നോഡ് ലാസ്റ്റ് നോഡ് വരച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് നോഡ് ഇതാ ഇതുപോലെ ഇരിക്കും. ആ ലാസ്റ്റ് നോഡിൽ എന്തുണ്ടായിരിക്കും? ആ നോഡിന്റെ വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പം 1000 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്, 1000 ടെൻ എന്ന് സ്റ്റോർ ചെയ്തു, വാല്യൂ ഉണ്ടായിരിക്കും. ഇനി അതിന്റെ ലിങ്ക് പാർട്ടിൽ എന്താ ഉണ്ടായിരിക്കുക എന്നറിയാവോ? ഒരു നൾ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക, നൾ വാല്യൂ, നൾ. അപ്പൊ നൾ വാല്യൂ കാണുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ആ നോഡ് അവിടെ എൻഡായി എന്ന് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദർ ഇസ് എ സ്പെഷ്യൽ പോയിന്റർ അസോസിയേറ്റഡ് വിത്ത് ഈച്ച് ലിങ്ക്ഡ് ലിസ്റ്റ് നോൺ എസ് സ്റ്റാർട്ട് ഓർ ഹെഡർ ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ്. അതുപോലെ ഇതിനകത്തൊരു സ്പെഷ്യൽ പോയിന്റർ ഉണ്ട്, സ്റ്റാർട്ട് ഹെഡർ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആദ്യത്തെ നോഡിന്റെ അഡ്രസ്സിനെ, അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ്, ഫസ്റ്റ് നോഡിന്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിന്റർ കൂടി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതും ഒരു നോഡ് തന്നെയാണ്, പക്ഷെ അവിടെ ഡേറ്റ നമ്മൾ സ്റ്റോർ ചെയ്യില്ല, പകരം അഡ്രസ് ആയിരിക്കും. ആദ്യത്തെ നോഡിന്റെ അഡ്രസ്സ് മാത്രമായിരിക്കും അവിടെ സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുപയോഗിക്കാം? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിക്കാം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രക്ചർ അതിനെ തന്നെ പോയിന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് സ്ട്രക്ചർ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ നമുക്ക് പ്രോഗ്രാമിന്റെ കോഡ് എഴുതാം, അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ കോഡ് നമുക്ക് ഇതുപോലെ എഴുതാം. സ്ട്രക്ട് നോഡ് ഇൻ്റെ ഡേറ്റ നോഡ് സ്റ്റാർ ലിങ്ക് ബ്രാക്കറ്റ് ക്ലോസ് സെമി കോളൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് നമുക്കറിയാം ഓരോ നോഡിൽ രണ്ട് പാർട്ട് ഉണ്ട്, ഒന്ന് ഡേറ്റ പാർട്ടും മറ്റൊന്ന് ലിങ്ക് പാർട്ട്. അപ്പൊ ഡേറ്റയും ലിങ്കും ഉണ്ട്. ലിങ്ക് പാർട്ട് എന്ന് പറയുന്നത് നോഡ് സ്റ്റാർ ലിങ്ക്, ഇതേ സ്ട്രക്ചറിന്റെ തരത്തിലുള്ള ഒരു പോയിന്റർ ആണ്. കാരണം അതേപോലത്തെ ഒരു നോഡിനെയാണ് അത് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇത് പോയിന്റ് ചെയ്യുന്നത് ഇതിനെ തന്നെയാണ്. അതുകൊണ്ടാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഉപയോഗിച്ച് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി ഇതിന്റെ വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നോഡ് സ്റ്റാർട്ട് കോമ ടെമ്പ്. അപ്പൊ സ്റ്റാർട്ട് ടെമ്പ് എന്ന് പറയുന്ന രണ്ട് നോഡുകൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഓരോ നോഡിനും എന്തൊക്കെ ഉണ്ടായിരിക്കും? സ്റ്റാർട്ടും ഡേറ്റയും ഉണ്ടായിരിക്കും, ലിങ്ക് പാർട്ടും ഉണ്ടായിരിക്കും അല്ലേ. ഇങ്ങനെ നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാം. ക്ലിയർ ആയില്ലേ. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻസ് ഓൺ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ ചെയ്യാവുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അപ്പൊ നമുക്കിവിടെ 4 ഓപ്പറേഷനാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് ക്രിയേഷൻ, ട്രാവേഴ്സൽ, ഇൻസെർഷൻ ആൻഡ് ഡിലീഷൻ. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ലിങ്ക്ഡ് ലിസ്റ്റിൽ ട്രാവേഴ്സൽ നടത്തുക, മീൻസ് എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്യുക, പുതിയ നോഡുകൾ ഇൻസെർട്ട് ചെയ്യുക, ആവശ്യമില്ലാത്ത നോഡുകൾ ഡിലീറ്റ് ചെയ്യുക. ഈ 4 തരം ഓപ്പറേഷനുകളാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇവ ഓരോന്നും നമുക്ക് പഠിക്കാം. അപ്പം ആദ്യം പറയുന്നത് ക്രിയേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. എങ്ങനെയാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് വേണം? നോഡുകൾ ഓരോന്ന് ക്രിയേറ്റ് ചെയ്യണം. ആ ഓരോ നോഡുകൾ തമ്മിൽ
കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് പോകണം. ലാസ്റ്റ് നോഡ് എത്തി കഴിയുമ്പോൾ അവിടെ കണക്ട് ചെയ്യുന്ന ഫീൽഡിൽ, അതായത് ലിങ്ക് ഫീൽഡിന് ഒരു നൾ വാല്യൂ സ്റ്റോർ ചെയ്തുകൊണ്ടാൽ മതി അല്ലേ. അതുപോലെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ആദ്യത്തെ നോഡിന്റെ അഡ്രസ് എടുത്ത് നമ്മൾ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിന്ററിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അതിന്റെ ഡെമോൺസ്ട്രേഷൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ പോയിന്റർ എടുത്തു അല്ലേ. ഇതിൽ തുടക്കത്തിൽ നൾ വാല്യൂ ആണ്, ഇതൊന്നിനെയും പോയിന്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ സ്റ്റോർ ചെയ്യാൻ ഒരു പോയിന്റ് എടുത്ത് വെച്ചേക്കാണ്, ഒരു നോഡ് എടുത്തു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓരോ നോഡും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, ദാ നോഡ് 1 എന്നുള്ള നോഡ് ക്രിയേറ്റ് ചെയ്തു. ഇതിന്റെ അഡ്രസ്സ് 1000 ആണ്, പേര് ഞാൻ നോഡ് 1 എന്ന് കൊടുത്തു. ഇതിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്തു, 150 എന്നുള്ള ഡേറ്റ സ്റ്റോർ ചെയ്തു. ഇതിന്റെ അഡ്രസ് പാർട്ടിൽ അല്ലെങ്കിൽ ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂം സ്റ്റോർ ചെയ്തു. ആദ്യം നമ്മളിവിടെ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്, അതിനകത്ത് ഡേറ്റ പാർട്ടും കൊടുക്കണം, പിന്നെ എന്തും കൊടുക്കണം, ലിങ്ക് പാർട്ടിൽ ഒരു നൾ വാല്യൂം കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇത് ലിങ്ക് ചെയ്യിക്കണം. ഇത് ആരുമായിട്ട് ലിങ്ക് ചെയ്യിക്കണം, ഇത് ഒന്നാമത്തെ നോഡ് ആയതുകൊണ്ട് ഈ സ്റ്റാർട്ടില് ഒന്നാമത്തെ നോഡിന്റെ അഡ്രസ്സിനെ കൊടുക്കണം അല്ലേ. ഈ ഒന്നാമത്തെ നോഡിന്റെ അഡ്രസ്സായ 1000 എടുത്ത് ഈ സ്റ്റാർട്ടിൽ കൊടുത്താൽ ഈ സ്റ്റാർട്ട് ആരെ പോയിന്റ് ചെയ്യും, ഈ നോഡിനെ പോയിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ചെയ്യാം, 1000 എടുത്ത് സ്റ്റാർട്ടിൽ കൊടുത്തു, സ്റ്റാർട്ട് നോഡ് 1 പോയിന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു നോഡുള്ള ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ആയി. ഇനി അടുത്ത നോഡ് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം, ഒരു നോഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. നോഡ് 2 ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഡേറ്റ എലമെന്റ് കൊടുത്തു, ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂ കൊടുക്കുന്നു. ഇനി എന്താ വേണ്ടത്, ഇവ തമ്മിൽ ഒരു കണക്ഷൻ നമ്മൾ ചെയ്യണം അല്ലെ. ഈ നോഡിൽ നിന്നൊരു കണക്ഷൻ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഈ നോഡ് ഇതിനെ പോയിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, വളരെ ഈസിയാണ്. ഈ 2000 എന്ന് പറയുന്ന ഈ നോഡിന്റെ അഡ്രസ്സിനെ എടുത്ത് എവിടെ സ്റ്റോർ ചെയ്താൽ മതി, നോഡ് 1 ലിങ്ക് പാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി, ഈ പാർട്ടിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പൊ 2000 എടുത്ത് അവിടെ സ്റ്റോർ ചെയ്താൽ എന്ത് ചെയ്തു, ഒന്നാമത്തെ നോഡ് രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യും. ഓക്കെ, വളരെ ഈസി അല്ലേ. അപ്പൊ അടുത്ത എന്താണ്, വീണ്ടും നമ്മളൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യാണ്, നോഡ് 3. നിങ്ങൾ തന്നെ പറയൂ, നോഡ് 3 എങ്ങനെ നമുക്ക് ചെയ്യാം. നോഡ് 3 ക്രിയേറ്റ് ചെയ്തു, ആദ്യം എന്താ വേണ്ടത്, ഡേറ്റ സ്റ്റോർ ചെയ്യണം. രണ്ടാമത് എന്താ വേണ്ടത്, ലിങ്ക് പാർട്ടിൽ നൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇനി കണക്ഷൻ ചെയ്യണം അല്ലെ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഇവ തമ്മിൽ കണക്ട് ചെയ്യണം അല്ലേ. കണക്ട് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്താണ്, 3000 എന്നുള്ളതാണ് നോഡ് 3 അഡ്രസ്സ്. ഈ അഡ്രസ്സിനെ എടുത്ത് എവിടെ കൊടുത്താൽ മതി, നോഡ് 2 ഈ ലിങ്ക് പാർട്ടിൽ കൊടുത്താൽ മതി. ഇവിടെ നോഡ് 2 ലിങ്ക് പാർട്ട് ഇപ്പം നല്ലല്ലേ കിടക്കുന്നത്, ഈ നൾ മാറ്റിയിട്ട് ആരെ കൊടുക്കണം, 3000 കൊടുത്താൽ മതി അല്ലേ. 3000 കൊടുത്തു, അപ്പം നോഡ് 2 എന്ത് ചെയ്തു, നോഡ് 3 പോയിന്റ് ചെയ്തു അല്ലേ. ഇങ്ങനെ എത്ര നോഡുകൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകാം. അതുകൊണ്ടാണ് പറഞ്ഞത് ലിങ്ക് ലിസ്റ്റിന് ലിമിറ്റ് ഇല്ല എന്ന്. അപ്പം ഇതിൻ്റെ അൽഗോരിതം നമുക്കൊന്ന് നോക്കാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് എ നോഡ് ആൻഡ് ഒബ്ടെയിൻ ഇസ് അഡ്രസ്. ഒന്നാമത്തെ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റോർ ഡേറ്റ ആൻഡ് നൾ ഇൻ ദി നോഡ്. ഓരോ നോഡിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡേറ്റയും നൾ വാല്യൂം സ്റ്റോർ ചെയ്യുന്നു. അപ്പം ഞാനൊന്ന് വേണമെങ്കിൽ വരച്ച് കാണിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു, നോഡ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റോർ ഡേറ്റ ആൻഡ് നൾ ഇൻ ദി നോഡ്. ആ നോഡിൽ നമുക്കറിയാം, ഒരു നോഡ് ക്രിയേറ്റ് ചെയ്താൽ അതിന് രണ്ട് പാർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ലൊക്കേഷൻ നമുക്കിവിടെ 4000 എന്ന് കൊടുക്കാം. നമ്മളിവിടെ 3000 നിൽക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് 4000 എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. 4000 ആണ് ഇതിൻ്റെ അഡ്രസ്സ്. അപ്പോൾ അതിന് ഡേറ്റ പാർട്ടിൽ ഒരു വാല്യൂ കൊടുക്കുന്നു. ഞാനിപ്പോൾ 10 എന്നുള്ളൊരു വാല്യൂ ഡേറ്റ പാർട്ടിൽ കൊടുത്തു. ഇനി എന്താണ്, ലിങ്ക് പാർട്ടിൽ നൾ എന്നുള്ളത് വാല്യൂ സ്റ്റോർ ചെയ്യണം. നൽ വാല്യൂ സ്റ്റോർ ചെയ്തു, ഞാൻ നല്ലൊരു എണ്ണം എഴുതി, നല്ലൊന്ന് ഫുൾ എന്ന് എഴുതിയില്ല, പകരം എണ്ണം എഴുതി, ഒരു നല്ല സ്റ്റോർ ചെയ്തു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ്, ഇഫ് ഇറ്റ് ഈസ് ദി ഫസ്റ്റ് നോഡ്, ഇത് ആദ്യത്തെ നോഡ് ആണെങ്കിൽ അത് സ്റ്റാർട്ടിൽ, അതിൻ്റെ അഡ്രസ്സ് സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യണം. നമ്മൾ ഈ നോഡ് 1 ക്രിയേറ്റ് ചെയ്തപ്പോൾ ഈ 1000 എന്ന് പറയുന്നത് എവിടെ സ്റ്റോർ ചെയ്തു, സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്തു അല്ലേ. അപ്പോൾ ഇത് ആദ്യത്തെ നോഡ് അല്ലല്ലോ, അതുകൊണ്ട് സ്റ്റാർട്ടിൽ സ്റ്റോർ ചെയ്യേണ്ട. പകരം ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദി ഫസ്റ്റ് നോഡ്, ഫസ്റ്റ് നോഡ് അല്ല എങ്കിൽ സ്റ്റോർ ദി അഡ്രസ് ഇൻ ദ ലിങ്ക് പാർട്ട് ഓഫ് ദി പ്രീവിയസ് നോഡ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ അഡ്രസ്സ് എടുത്ത് എവിടെയാണ് കൊടുക്കേണ്ടത്, അതിൻ്റെ പ്രീവിയസ് നോഡിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പ്രീവിയസ് നോഡ് എന്ന് പറയുന്ന ഏതാണ്, 3000 എന്ന് പറയുന്ന നോഡ് 3 ആണ് പ്രീവിയസ് നോഡ്. അപ്പോൾ ഈ 4000 അഡ്രസ്സ് എടുത്ത് എവിടെ കൊടുക്കണം, ഈ നൾ അവിടെ നിന്ന് അങ്ങ് മാറ്റിയിട്ട് ഈ അഡ്രസ്സ് എടുത്ത് എവിടെ കൊടുക്കണം, 4000 എന്നുള്ള അഡ്രസ്സ് ഇവിടെ കൊടുക്കണം അല്ലേ. ഇവിടെ കൊടുത്തു. അപ്പൊ 4000 ഇവിടെ കൊടുത്താൽ എന്ത് ചെയ്യും, ഈ നോഡ് ആരെ പോയിന്റ് ചെയ്യും, ഈ നോഡ് ഇതിനെ പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എത്ര നോഡുകൾ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി അല്ലേ. ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേഷൻ, അത് നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനകത്ത് ഡേറ്റയും നൾ വാല്യൂം സ്റ്റോർ ചെയ്യുന്നു. ഇത് ആദ്യത്തെ നോഡാണെങ്കിൽ ആ നോഡിന്റെ അഡ്രസ്സിനെ എടുത്ത് സ്റ്റാർട്ടിൽ കൊടുക്കുന്നു അല്ലേ.
അല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നോഡ് അല്ല എങ്കിൽ ആ നോഡിന്റെ അഡ്രസ്സിന് പ്രീവിയസ് നോഡിന്റെ ലിങ്ക് പാർട്ടിൽ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് പോയാൽ നമുക്ക് എത്ര നോഡുകൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ സ്റ്റെപ്പ് 1 to 4, ഒന്നാമത്തെ മുതൽ 4 വരെയുള്ള സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആസ് ലോങ് ആസ് ദി യൂസർ വൺസ് എത്ര ആവശ്യമുണ്ടോ, യൂസറിന് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നാൽ നമുക്ക് ലിങ്ക് ലിസ്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോകാം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറയുന്നത് ട്രാവേഴ്സിംഗ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ട്രാവേഴ്സ്, അതെ, ട്രാവേഴ്സൽ എന്ന് പറയുന്നത് എന്താണ്? ഓരോ നോഡിനെയും ഒന്ന് വിസിറ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തു വെച്ചേക്കുന്നത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലിങ്ക്ഡ് ലിസ്റ്റിനെയാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാവേഴ്സൽ ഒന്ന് ചെയ്തു നോക്കാം. അത് ഞാനിവിടെ ഒരു ടെമ്പററി ആയിട്ടൊരു നോഡ് എടുക്കുകയാണ്, ടെമ്പററി നോഡ്. എന്തിനാണ്? നമുക്ക് ഈ ഓരോ നോഡിൻ്റെ അഡ്രസ്സിനെ ഒന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ടെമ്പററി നോഡ് എടുത്തു. ഇനി ഓരോ നോഡിൻ്റെയും വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി വേറൊരു വേരിയബിളും എടുത്തു, വാല്യൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഈ ടെമ്പ് നമ്മൾ ഈ സ്റ്റാർട്ടിന് പകരമായിട്ട് ടെമ്പ് എന്ന് പറയുന്ന വേറൊരു ടെമ്പററി നോഡ് എടുക്കുകയാണ്. ഈ ഓരോ നോഡിനെയും പോയിന്റ് ചെയ്ത് വാല്യൂസ് എടുക്കുന്നതിന് വേണ്ടി. അപ്പം ഇത് ആദ്യത്തെ നോഡ് 1 പോയിന്റ് ചെയ്യണം. ടെമ്പ് ഫസ്റ്റ് നോഡിനെയാണ് നമുക്ക് ആദ്യം വിസിറ്റ് ചെയ്യേണ്ടത്. അപ്പം ആദ്യത്തെ നോഡിനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ നോഡിന്റെ അഡ്രസ്സ് ആരുടെ കയ്യിലുണ്ട്? സ്റ്റാർട്ടിന്റെ കയ്യിലുണ്ട് അല്ലേ. അപ്പം സ്റ്റാർട്ടിലിരിക്കുന്ന 1000 എവിടെ സ്റ്റോർ ചെയ്യണം? ടെമ്പിൽ സ്റ്റോർ ചെയ്യണം. അപ്പം ടെമ്പിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പ് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്യുന്നു അല്ലേ. അപ്പൊ ഫസ്റ്റ് നോഡിനെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡിന്റെ ഡേറ്റ നമുക്ക് എടുക്കാമല്ലോ. ഫസ്റ്റ് നോഡിന്റെ ഡേറ്റ വാലില് സ്റ്റോർ ചെയ്തു. അപ്പൊ ഒന്നാമത്തെ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ നോഡിനെ വിസിറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ വേണ്ടത്? രണ്ടാമത്തെ നോഡിലേക്ക് പോകണം. രണ്ടാമത്തെ നോഡ് നോഡ് 2 പോകണം. അപ്പൊ നോഡ് 2 പോകണമെങ്കിൽ ഈ ടെമ്പിൽ ഏത് വാല്യൂ സ്റ്റോർ ചെയ്യണം? ഈ 2000 സ്റ്റോർ ചെയ്യണം. രണ്ടാമത്തെ നോഡിന്റെ അഡ്രസ്സ് എടുത്ത് ഇവിടെ സ്റ്റോർ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പൊ രണ്ടാമത്തെ നോഡിന്റെ അഡ്രസ്സായ 2000 ഈ ടെമ്പിൾ സ്റ്റോർ ചെയ്യണം. ഇത് ആരുടെ കയ്യിലുണ്ട്? നോഡ് 1 അല്ലേ. നോഡ് 1 ലിങ്ക് പാർട്ടിൽ ഇരിപ്പുണ്ട്. അപ്പൊ നോഡ് 1 ലിങ്ക് പാർട്ടിലെ 2000 എടുത്ത് ടെമ്പി സ്റ്റോർ ചെയ്തു അല്ലേ. അപ്പൊ ടെമ്പ് ആരെ പോയിന്റ് ചെയ്യും? രണ്ടാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യും. അപ്പൊ ടെമ്പ് രണ്ടാമത്തെ നോഡില് എത്തി. അപ്പൊ രണ്ടാമത്തെ നോഡിലെത്തിയാൽ അതിന്റെ ഡേറ്റ എടുക്കാമല്ലോ. 250 എന്നുള്ള ഡേറ്റ എടുത്ത് ആർക്ക് കൊടുക്കാം? വാലിൽ സ്റ്റോർ ചെയ്യാം. അപ്പൊ രണ്ടാമത്തെ നോഡിനെ നമ്മൾ വിസിറ്റ് ചെയ്തു. ഓക്കെ, ഇനി മൂന്നാമത്തെ നോഡിനെ വിസിറ്റ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ നോഡിന്റെ അഡ്രസ്സ് ആരുടെ അടുത്തുണ്ട്? നോഡ് 2 നോഡ് 2 ലിങ്ക് പാർട്ടിൽ ഇരിപ്പുണ്ട് അല്ലേ. ഈ 3000 എടുത്ത് ടെമ്പിന് കൊടുത്താൽ ടെമ്പ് ആരെ പോയിന്റ് ചെയ്യും? മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്യും. അപ്പൊ ദാ 3000 എടുത്ത് ടെമ്പിൽ കൊടുത്തു. അപ്പൊ ടെമ്പ് ആരെ പോയിന്റ് ചെയ്തു? മൂന്നാമത്തെ നോഡിനെ പോയിന്റ് ചെയ്തു. അപ്പൊ മൂന്നാമത്തെ നോഡിന്റെ വാല്യൂ ആയ 350 ആർക്ക് കൊടുത്തു? വാലിലെടുത്ത് സ്റ്റോർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? ടെമ്പ് മൂന്നാമത്തെ നോഡിനെയും വിസിറ്റ് ചെയ്തു. അപ്പൊ ടെമ്പില് 1000 സ്റ്റോർ ചെയ്തപ്പോൾ ആദ്യത്തെ നോഡിനെ വിസിറ്റ് ചെയ്തു. ഈ അടുത്ത ഒന്നാമത്തെ നോഡിനെ ലിങ്ക് പാർട്ട് എടുത്ത് ടെമ്പിൽ കൊടുത്തപ്പോൾ എന്തായി? 2000 എടുത്തപ്പോൾ രണ്ടാമത്തെ നോഡിനെ വിസിറ്റ് ചെയ്തു. ഇനി നോഡ് 2 ലിങ്ക് പാർട്ട് എടുത്ത് ടെമ്പിൽ കൊടുത്തു 3000. ആ 3000 എടുത്തപ്പോൾ മൂന്നാമത്തെ നോഡിനെ വിസിറ്റ് ചെയ്തു അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? മൂന്നാമത്തെ നോഡിന്റെ ലിങ്ക് പാർട്ട് എടുത്ത് ടെമ്പിന് കൊടുക്കണം. ടെമ്പിന് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ നോഡിന്റെ ലിങ്ക് പാർട്ട് നള്ളാണ് അല്ലേ. അപ്പൊ ടെമ്പില് നള്ളായി. ഇനി നോഡുണ്ടോ? ഇനി ടെമ്പിന് പോയിന്റ് ചെയ്യാൻ നോഡ് ഇല്ല. അപ്പൊ അവിടെ കഴിഞ്ഞു. അപ്പൊ എല്ലാ നോഡുകളും നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാവേഴ്സൽ ചെയ്യാം. അപ്പൊ അതിന്റെ അൽഗോരിതം നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഗെറ്റ് ദി അഡ്രസ് ഓഫ് ദി ഫസ്റ്റ് നോഡ് ഫ്രം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്. ടെമ്പ് എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത് വെച്ചിട്ട് സ്റ്റാർട്ടിലെ വാല്യൂ എടുത്ത് ടെമ്പിൽ സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? യൂസിംഗ് ദി അഡ്രസ് ഇൻ ടെമ്പ്, ടെമ്പിലെ അഡ്രസ് ഉപയോഗിച്ച് ഗെറ്റ് ദി ഡേറ്റ ഓഫ് ദി ഫസ്റ്റ് നോഡ് ആൻഡ് സ്റ്റോർ ഇൻ വാൽ. അതായത് ടെമ്പിലെ അഡ്രസ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? നോഡ് 1 വാല്യൂവിനെ എടുത്ത് വാലിൽ സ്റ്റോർ ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓൾസോ ഗെറ്റ് ദി കണ്ടന്റ് ഓഫ് ദി ലിങ്ക് പാർട്ട് ഓഫ് ദിസ് നോഡ്. അതായത് ഒന്നാമത്തെ നോഡിന്റെ ലിങ്ക് പാർട്ടിലെ അഡ്രസ്സിനെ എടുത്ത് ടെമ്പിൽ സ്റ്റോർ ചെയ്തതിന് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക? അടുത്ത നോഡിനെ പോയിന്റ് ചെയ്യുക അല്ലേ. അതിന്റെ സ്റ്റോർ ഇറ്റ് ഇൻ ടെമ്പ്, ടെമ്പിൽ സ്റ്റോർ ചെയ്യുന്നു. ഇഫ് ദി കണ്ടന്റ് ഓഫ് ടെമ്പ് ഈസ് നോട്ട് ഇൻ നൾ, ടെമ്പിന്റെ കണ്ടന്റ് നല്ല ആകുന്നത് വരെ അല്ലെങ്കിൽ നല്ല അല്ല എങ്കിൽ ഗോ ടു സ്റ്റെപ്പ് 2. വീണ്ടും ഈ സ്റ്റെപ്പ് 2 3 നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നല്ല ആകുകയാണെങ്കിൽ, ടെമ്പിന്റെ വാല്യൂ നല്ല ആകുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഓരോ നോഡും വിസിറ്റ് ചെയ്ത് പോകാം. ക്ലിയർ ആയില്ലേ? ഇതാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ട്രാവേഴ്സൽ.